ഹായ്, ഇന്നൊരു നാലുമണി പലഹാരമാണ്. ഗോതമ്പൊടി വെച്ചിട്ട് പഴമൊക്കെ ചേർത്ത് ആവിയിൽ വേവിച്ചെടുത്ത ഒരു ഈവനിങ് സ്നാക്ക്. അതിനായിട്ട് രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇട്ട് കൊടുത്ത് ഒന്ന് പതുക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു കപ്പോളം നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ശർക്കരയാണ്. ഒരു കപ്പോളം ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതായത് ഇതുപോലെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂണോളം ഏലക്കപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. അതും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ വരട്ടിയെടുക്കുക. ഇത് ഇനി വേണ്ടത് ഗോതമ്പൊടിയാണ്. ഇതുകൊണ്ട് ഞാൻ 1.5 കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് കുഴച്ചെടുക്കണം. കുറച്ച് വെള്ളമയത്തോടു കൂടി തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം. എന്നാലാണ് ഇലയിൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദാ ഇതുപോലെ ഒരു ഇല എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെള്ളം തൊട്ട് കൊടുത്ത് മാവ് പരത്തി കൊടുക്കുകയാണ്. ഇതുപോലെ ഞാൻ വെള്ളം തൊട്ട് കൊടുത്ത് മാവ് നല്ല രീതിയിൽ നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മൾ നേന്ത്രപ്പഴവും നാളികേരമൊക്കെ വെച്ച് വരട്ടിയെടുത്ത ഫില്ലിങ്സാണ്. അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതുപോലെ മടക്കി ആവിയിൽ വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ വെച്ചോർത്തിട്ടുണ്ട്. 2.5 വെച്ചോർത്തതിന് ശേഷം ഇതിൻ്റെ തണ്ടില്ലേ, അതിങ്ങനെ വെച്ചോർത്തിട്ട് 1 എണ്ണം കൂടി അതിൻ്റെ മേലെ വെച്ചോർത്തിട്ടുണ്ട്. അതിൻ്റെ ഇനിയിപ്പോൾ 1.5 മണിക്കൂർ പോലും വേണ്ട ഇത് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. ഒരു 20 മിനിറ്റ് ആയപ്പോഴത്തേന് ഞാൻ തുറന്ന് നോക്കി, നല്ല സോഫ്റ്റായിട്ടുള്ള അടയാണ്. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്ക്. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.